അങ്ങനെ അടുത്തൊരു സ്ത്രീ അമ്മയതായ സ്ത്രീമാരെ വളരെ അടുത്തതായ അന്യ സ്ത്രീകളെ വളരെയധികം സംഘർഷഭരിതമായിട്ടുള്ള ഒരു സന്ധ്യയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസങ്ങളായി ശ്രീയായ സഭയ്ക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഈ സഭയുടെ അനുഗ്രഹമായ ശ്രേഷ്ഠ ഭാവാനയിക്കുന്ന ധർമ്മ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ഭദ്രസംഘങ്ങളുടെ പ്രതിനിധികൾ ശ്രേഷ്ഠ ഭാവ അനുകൊണ്ട് ലഭിച്ചിട്ടും സ്നേഹത്തിൽ തുടങ്ങി യുവാക്കളും യുവതികളും കുട്ടികളും വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു റാലിയാണ് ഇപ്പോൾ ഇവിടെ സ്വാമിച്ചിരിക്കുന്നത്. റാലികളായും കാണിച്ചുകൊണ്ട് ധർമ്മസമരത്തിലെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഒക്കെ എല്ലാ സന്ധ്യയിലും നമ്മൾ നടത്തുന്ന ഒന്നാണിത്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലെല്ലാം കോഴഞ്ചേരി പള്ളിയുടെ ചരിത്രം വളരെ ശക്തമായി നാം മനസ്സിലാക്കുകയായിരുന്നു. ഏകൽപ്പിച്ചതുപോലെ അല്ലെങ്കിൽ യാക്കോബായ സ്നേഹ സഭയുടെ ആശയവും ആവശ്യവുമായിരിക്കുന്ന കൽപ്പിച്ചതുപോലെ എന്താണ് പള്ളിയുടെ സ്ഥാപന ഉദ്ദേശം? ഇതൊരു ജനാധിപത്യ സംസ്കാരമുള്ള ഒരു ഇടമാണ്. ഇവിടെ ജനാധിപത്യത്തിന് വില കൽപ്പിച്ചുകൊണ്ട് 1995 സുപ്രീം കോടതി വിധി പാലിച്ചുകൊണ്ട് മതാപക്ഷിക്കാർ ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കണം എന്നുള്ള ഞങ്ങളുടെ നിസ്സാരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ശേഷഭാവയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിസ്സാര കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ ഒരു വാക്ക് അദ്ദേഹം മാത്രമാണ് എന്ന് ഇത്തരത്തിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാവായുള്ള സ്നേഹത്തെ പ്രതി, സഭയോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ ജീവൻ വരെ കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ ചവേറുകളാകാൻ തയ്യാറായി വന്നിട്ടുള്ളവരാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഭാവതിരുമനസ്സുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ന് സംഭവം മണ്ണൂത്തിയാറമേളിലെ മെത്രാനെ അവിടുന്ന് ഇറക്കി മണ്ണുത്തി ബെത്രാനെ അവിടുന്ന് ഇറക്കി ഞങ്ങൾ അതിനകത്ത് പരിശുദ്ധ അന്ത്യോഗ്യ സിംഹാസനത്തിന്റെ പതാക ഒരു വാക്ക് കൽപ്പിച്ചാൽ മണ്ണുത്തി അരവരയിൽ പരിശുദ്ധ അന്ത്യോഗ്യ സിംഹാസനത്തിന്റെ കൊടി ഈ രാത്രിയിൽ തന്നെ ഞങ്ങൾ പാറിക്കുവാൻ തയ്യാറാണ്. അതിന് ചൂറും ചുരുക്കുമുള്ള ഒരുപാട് ചെറുപ്പക്കാർ പാവയുടെ കൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുക. ഒരു വാക്ക് അവിടുന്ന് കൽപ്പിച്ചാൽ ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകും. ഇക്കാലം അത്രയും ഈ സഭയെ വഞ്ചിച്ച് ഈ സഭയിൽ നിന്ന് എല്ലാം പറ്റിയിട്ട് ഇതിനോട് അനുഭാവപൂർവ്വം പ്രതികരിക്കാത്ത ഒരു പത്രപുലിത്ത ഇത് നമുക്ക് ഇനിയും വെച്ചുപറിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ക്രമീകരണം പാവയുടെ വായിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഗവൺമെന്റ് നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങൾക്ക് നിവർത്തിച്ചു തരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇതിവിടെ നിൽക്കുന്ന ഒന്നല്ലെന്ന് കൂടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോട്ടയത്ത് മാത്രമല്ല, ഇതിന് ചുറ്റുവട്ടങ്ങളിലുള്ള ഇടങ്ങളിൽ അവർ ഏതൊക്കെ വരെ പോകുമെന്നൊക്കെ കാണിക്കാൻ തന്റെ ഇടവും കൽപ്പമുള്ള ഒരു പക്ഷം ചെറുപ്പക്കാർ ഇതിന് പിന്നിലുണ്ട്. അവരെ ആരെയും തിരഞ്ഞെടുപ്പ് കടിച്ചുകൊണ്ടല്ല, പക്ഷേ മാതൃമനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ സഭ എപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ വിനയവും അതുപോലെ തന്നെ ശാന്തതയും അവ കൽപ്പിക്കുന്ന വാക്ക് സഹിഷ്ണുതയും ഒക്കെ പാലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വേണ്ടി വന്നാൽ അതിനും ഞങ്ങൾ ഒരുക്കമാണ് എന്ന് അവിടുത്തെ തിരുവനന്ത ഈ അവസരത്തിൽ അറിയിക്കുന്നു. അത്തരത്തിലുള്ള പ്രകോപനപരമായിട്ട് നടപടികളിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കരുത് എന്ന് വളരെയധികം വിനയത്തോടെ അറിയിക്കുമ്പോൾ തന്നെ ഇത് കോലഞ്ചേരി പള്ളിയുടെ മാത്രം അഭിമുഖനായ
യുവാനൂസ് തിരുമേനിയുടെ മാത്രം കാര്യമല്ല, ഈ മലങ്കര സഭയിലെ മുഴുവൻ മെത്രാപ്പൊലീത്തന്മാരുടെയും കാര്യമായതുകൊണ്ടാണ് ഏഴ് ദിവസം പിന്നിട്ട് എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഇത്രമാത്രം മെത്രാപ്പൊലീത്ത തിരുമേനിമാരുടെ സാന്നിധ്യം ഇവിടെയുള്ളത്. കൊല്ലത്തിന്റെ തിരുമേനിയുണ്ട്, കാസർഗോഡിന്റെ തിരുമേനിയുണ്ട്, അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും മറ്റു തിരുമേനിമാരുണ്ട്. വാത്സല്യമുള്ളവരെയും ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്, ഞങ്ങൾ വരേണ്ടതായിട്ട് ആവശ്യമുണ്ടോ എന്ന്. ഇത് ഒരു വലിയ ജനകീയ സമരമായി, വലിയ ഈ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളും നയിക്കാത്ത തരത്തിലുള്ള വലിയ ജനകീയ സമരമായി ഈ സമരത്തെ മാറ്റുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെ രക്തം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ സഭയെ ഞങ്ങൾക്ക് പത്രമോ മൊത്തമുറ്റുകാരായിട്ടുള്ള പലിശ ഭണ്ഡാരങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട റോഡുകാരുടെയും കർഷകരുടെയും ഒക്കെ കണ്ണുനീരും രക്തവും വീണാണ് ഈ സഭ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് ഭാവാതിരി മനസ്സുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതുപോലെ 45 ഉപവാസം ഇരിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല, അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പുതിയ സമര പ്രവണതകളിലേക്ക് നയിക്കാതെ ഇതിനെ വേഗത്തിലും എളുപ്പത്തിലും പര്യവസാനിപ്പിച്ച് ഈ പ്രദേശത്തെ ഒരു ശാന്തമായ സ്ഥലമാക്കി മാറ്റി സാവകാശം ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കും ലഭിക്കുവാനായിട്ട് പ്രത്യേകം ഓർക്കുകയാണ്. പ്രിയമുള്ളവരെയും നമ്മുടെ പറവൂരും പറവൂരെ ബാബ എന്തിനാണോ ഇവിടെ വന്നത്, പഞ്ചനിക്കടയിൽ ബാബ എന്തിനാണോ ഇവിടെ എഴുന്നള്ളി വന്നത്, കോർമംഗലത്ത് ബാബ എന്തിനാണോ ഇവിടെ എഴുന്നള്ളി വന്നത്, അവിടെ സത്യവിശ്വാസത്തിൽ തന്നെ തീവ്രമായി തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഒരൽപ്പം പോലും വ്യത്യാസം ഇല്ലാതെ ഒരൽപ്പം പോലും വെള്ളം ചേർക്കാതെ ഇതിനെ പരിരക്ഷിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തമായ ഒരു നേതൃത്വം ഇന്നുണ്ട്. അതിന് പിന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒട്ടും പരിഗണിക്കാതെ നിന്ന് പ്രവർത്തിക്കും എന്നുള്ള ആഹ്വാനത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. നന്ദി. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, ക്രിസോസ്റ്റം തിരുമേനിയാണ് ഇനി പ്രസംഗിക്കാൻ പോകുന്നത്. ക്ഷമിക്കണം.